ഹലോ, വെൽക്കം ടു ഇന്യൂസ് കുക്കിംഗ്. എല്ലാവർക്കും ഇന്യൂസ് കുക്കിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല അടിപൊളിയൊരു ചിക്കൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നെയ്ച്ചോറിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ ഒക്കെ കൂടെ കൂട്ടാൻ പറ്റുള്ളൊരു അടിപൊളി കറിയാണ്. അപ്പോൾ നമുക്ക് നോൽമ്പ് തുറക്കുമ്പോൾ തന്നെ നമുക്ക് നെയ്ച്ചോറിൻ്റെയും ചപ്പാത്തിൻ്റെ ഒക്കെ ഒപ്പം ഉണ്ടാക്കാൻ പറ്റിയൊരു കറിയാണ് കേട്ടോ. എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു കറി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനായിട്ട് ഞാൻ ഇതാക്കുന്നത് അര കിലോ ചിക്കനാണ് എടുത്തുക്കുന്നത് കേട്ടോ. അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തുക്കണ്. പിന്നെ ഇതിലേക്ക് കുറച്ച് മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഏകദേശം ഒരു 2 ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുത്തുക്കണം കേട്ടോ. പിന്നെ ഇതിലേക്ക് കാണാൻ നല്ല ചൊറുക്കിന് വേണ്ടിയിട്ട് ഒരു പിഞ്ച് കളറും കൂടി ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് വേണമെന്നല്ല, നിർബന്ധമല്ല, വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതിയാവും. പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പും കൂടിയൊക്കെ ഇട്ടങ്ങാണ്ട് നല്ലോണം ഒന്ന് തിരുമ്പിങ്ങാണ്ട് ഒരു അരമണിക്കൂറെങ്കിലും നമ്മളിതൊന്ന് ഇങ്ങനെ വെക്കണം കേട്ടോ. മസാലയൊക്കെ നമ്മൾ കോഴിക്ക് നല്ലോണം പൊടിച്ചാൻ വേണ്ടിയിട്ട് നല്ലോണം തിരുമ്പിങ്ങാണ്ടവിടെ വെക്കുക. ഉപ്പുമുളകൊക്കെ നല്ലോണം പൊടിച്ചോളാം. ഞങ്ങൾക്ക് സമയമില്ലാന്നുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് ഇതേമാർക്ക് മസാലയൊക്കെ തേച്ചങ്ങാണ്ട് ഫ്രിഡ്ജിലൊന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലോണം മസാലയൊക്കെ കഴിയുമ്പോൾ പൊടിച്ചോളും. ഏതായാലും ഞാൻ അതിപ്പോൾ നല്ലോണം മഞ്ഞളും മുളകും ഉപ്പൊക്കെ ഇട്ടങ്ങാണ്ട് നല്ലോണം തിരുമ്പിങ്ങാണ്ട് ഒരു അരമണിക്കൂറോളം വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനത്തെ കറിയൊക്കെ ഉണ്ടാക്കാൻ തീരുമാനിച്ചിരിക്കണമെന്നുണ്ടെങ്കിൽ നാളത്തെ തന്നെ ഇങ്ങനെ ചെയ്ത് വെക്കുകയാണ് നല്ലത്. അപ്പോൾ ഏതായാലും നല്ലോണം ഉപ്പും മുളകൊക്കെ പൊടിച്ചിരിക്കണ്. നമുക്കിതൊന്ന് അരമണിക്കൂറൊന്ന് കഴിഞ്ഞിട്ടൊന്ന് പൊരിച്ചെടുക്കാൻ കേട്ടോ വേണ്ടിയത്. അപ്പോൾ ഇവിടെ ഇത് അരമണിക്കൂറൊക്കെ കഴിഞ്ഞിരിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ എണ്ണ ചൂടാക്കാനായിട്ട് വെച്ചിരിക്കണ്. അതിലേക്ക് നമ്മൾ ഓരോ കഷ്ണം ചിക്കൻ ഇട്ടങ്ങാണ്ട് പൊരിച്ചെടുക്കാൻ കേട്ടോ വേണ്ടിയത്. അപ്പോൾ നല്ലോണം പൊരിച്ചങ്ങാണ്ട് കറുത്ത കളറാകുവോളൊന്നും പൊരിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് നമ്മളിങ്ങനെ കറി വെക്കുമ്പം ഉടയാതെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെയാണ് പൊരിച്ച് കോരുന്നത്. ആ ഒരു കോലത്തിൽ പൊരിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഒരു മീഡിയം തീയിലിട്ടങ്ങാണ്ട് വേണം നമ്മളിതൊന്ന് പൊരിച്ച് കോരാനായിട്ട്. അപ്പോൾ ഒരു പകുതി വേവാകുവോളം നമ്മൾ ഈ ഒരു കോഴിയൊന്നും ഇങ്ങനെ തിരിച്ച് മറിച്ചിട്ടങ്ങാണ്ടൊന്ന് വേവിച്ചെടുക്കുക കേട്ടോ വേണ്ടിയത്. പിന്നെ നമ്മളിതൊക്ക് മസാലയൊക്കെ ചേർത്തിട്ട് പിന്നെ ഒന്ന് വേവിക്കാനായിട്ട് വെക്കും. അപ്പോൾ ഇതിൻ്റെ ഒന്ന് ഉടയാതെ കോലത്തിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പൊരിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ നല്ല കളറൊക്കെ ചേർത്തുകൊണ്ട് തന്നെ കാണാൻ നല്ല ചൊറുക്കുണ്ട്. ഇപ്പോൾ ഒരു പേച്ച ചിക്കൻ ഞാൻ ഇതേമാതിരിക്ക് പൊരിച്ച് കോരിയിരിക്കുന്നത്. ഇനി ബാക്കിയുള്ളതും ഇതേമാതിരി തന്നെ ഒന്ന് പൊരിച്ച് കോരണ്ട വേണ്ടിയത്. പിന്നെ ഞാൻ ഇതിലേക്ക് നമ്മൾ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കറി വെക്കാനും ആ ഓയിൽ തന്നെയാണ് ഇട്ടപ്പെടുക്കുന്നത്. അപ്പോൾ നമ്മൾ പാം ഓയിലിന് പകരം സൺഫ്ലവർ ഓയിലാണ് ഇട്ടപ്പം ഉപയോഗിച്ചാൽ നല്ലത്. അങ്ങനെ ഞാൻ രണ്ടാമത്തെ ബാച്ചും ഇതേമാതിരിക്ക് ഇങ്ങനെ പൊരിച്ച് കോരിയിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഞാൻ ഇപ്പോൾ പൊരിച്ചിരിക്കുന്നത്. അധികം കളറായിങ്ങാണ്ട് കറുത്ത കളറായിട്ടൊന്നും പൊരിച്ച് കോരിയിട്ടില്ല. ഇനി നമുക്ക് ഇതിലേക്ക് മസാല റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ നമ്മൾ പൊരിച്ച എണ്ണീന്ന് കുറച്ചുകൂടെ മാറ്റിങ്ങാണ്ട് കുറച്ച് എണ്ണയിലാട്ടോ പിന്നെ ഇനി ഉള്ളിലേക്കൊന്ന് വാട്ടിയിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 മീഡിയം സൈസുള്ള സവാള ഉണ്ടോ നീളത്തിൽ അരിഞ്ഞങ്ങാണ്ട് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ ഈ ഒരു കറിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നല്ലോണം വയറ്റിങ്ങാണ്ടാണ് നമ്മൾ ഈ ഒരു കറി റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ. ഈ ഒരു വയറ്റുകാണ്ട് ഉള്ളിയും തക്കാളിയൊക്കെ നല്ലോണം വയറ്റാൽ നമ്മൾ ആ മസാല നല്ലൊരു കാണാൻ നല്ല രസം ഉണ്ടാവും. അതേമാതിരി തന്നെ നല്ലൊരു കട്ടി ഉണ്ടാവും കേട്ടോ. പിന്നെ നമ്മളത് അരച്ചെടുക്കണമൊന്നുമില്ല. കടായിയൊക്കെ വെക്കണമാർക്ക് അരച്ചെടുക്കണമൊന്നുമില്ല കേട്ടോ. ഇതേമാതിരിക്ക് നമ്മൾ തീ ലോ ഫ്ലെയിമിലിട്ടങ്ങാണ്ട് ഇങ്ങനെ വാട്ടിങ്ങാണ്ടാണ് ഇപ്പോൾ ഈ ഒരു കറി റെഡിയാക്കി എടുക്കുന്നത്. ഈ ഒരു കറി നല്ല വാടി വാടി വരുംതോറും നമ്മൾ ഈ ഒരു കറി നല്ല രസമായി കിട്ടുക ചെയ്തോളൂ കേട്ടോ. ഇപ്പോൾ ഏതായാലും ഞാൻ 2 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചങ്ങാണ്ട് ഒന്ന് പിന്നെ വാടാനായിട്ട് വെച്ചിരിക്കണ്. ഇനി നമ്മളിതിലേക്ക് പിന്നെ 1 മീഡിയം സൈസുള്ള തക്കാളിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നല്ല പഴുത്ത തക്കാളി ഉണ്ടെങ്കിൽ അത് തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ. നമുക്ക് പെട്ടെന്ന് ഇതൊന്നും ഇങ്ങനെ ഒന്ന് വെന്തുങ്ങാണ്ടൊന്ന് പാകമായി കിട്ടും. ഏതായാലും തക്കാളി ഇട്ടങ്ങാണ്ട് നമ്മളിനിയും വീണ്ടും നല്ലോണം ഇളക്കിങ്ങാണ്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ പെട്ടെന്ന് ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഉപ്പൊക്കെ ഇടുമ്പോൾ നല്ലോണം നോക്കുക. നമ്മൾ കോഴി തിരുമ്മിയപ്പോഴും കുറച്ച് ഉപ്പിട്ടിക്കണ്. ഇപ്പം മസാല വയറ്റാൻ വേണ്ടിയിട്ടും കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിരിക്കണം കേട്ടോ. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇപ്പോൾ ഏതായാലും നമ്മൾ തക്കാളി ഇട്ടങ്ങാണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഇങ്ങനെ ഒന്ന് ആയി കിട്ടി തുടങ്ങിയിരിക്കണ്. ആ സമയത്ത് നമ്മളിതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ഇഞ്ചിയും പേസ്റ്റ് ആക്കിയത് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നല്ലോണം വഴറ്റി കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു തീ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഉള്ളി തക്കാളിയൊക്കെ ഒന്ന് വാട്ടിയെടുക്കാൻ വേണ്ടിയിട്ട്. വാടും തോറും നമ്മളെ കറി നല്ല രസം ഉണ്ടാവും. അങ്ങനെ ഇപ്പം ഉള്ളിയും തക്കാളി ഇഞ്ചിയൊക്കെ ഇട്ടങ്ങാണ്ട് 2 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കട്ടോ വേണ്ടിയത്.
അങ്ങനെ ഏതായാലും ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞപ്പം നമ്മളെ എണ്ണയൊക്കെ തെളിഞ്ഞ് നമ്മളെ ഉള്ളിയും തക്കാളിയൊക്കെ നല്ലോണം വാടി കിട്ടിയിരിക്കുന്നു കേട്ടോ. നല്ലോണം വാടും തോറും നമ്മളെ ഈ ഒരു സാധനത്തിൻ്റെ അളവ് കുറഞ്ഞ് കുറഞ്ഞിങ്ങനെ വരണം. അപ്പോഴാണ് നമ്മുടെ ഈ ഒരു കറി നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകുക കേട്ടോ. അപ്പോൾ ഏതായാലും നമ്മളെ ഉള്ളിയും തക്കാളിയൊക്കെ ആവശ്യത്തിന് നല്ലോണം വെന്തടഞ്ഞ് കിട്ടിയിരിക്കണേ. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മസാലയൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം മഞ്ഞപ്പൊടിയും മുളകും പൊടിയൊക്കെ ഇട്ട് കൊടുത്തേക്കണ്. അപ്പോൾ അതിൻ്റെ അളവൊക്കെ അനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു അര ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തേക്കണ്. പിന്നെ 2 ടീസ്പൂണ് മുളകും പൊടി ഇട്ട് കൊടുത്തേക്കണ് കേട്ടോ. പിന്നെ ഇതിലേക്ക് നമ്മൾ ഒരു അര ടീസ്പൂണോളം പെരിഞ്ചീരകം പൊടിച്ചാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമ്മളിതിലേക്ക് കാര്യമായിട്ട് എരിവിന് പച്ചമുളകിന് പകരം കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ലോണം കുരുമുളക് പൊടിയൊക്കെ ഇട്ട് കൊടുത്തങ്ങാണ്ട് നല്ലോണം ഈ ഒരു പൊടിയളം പച്ചമണം മാറുന്നത് വരെ നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കണം വേണ്ടി കേട്ടോ. നല്ലോണം എണ്ണ തെളിഞ്ഞ് കിട്ടുന്നത് വരെ നല്ലോണം ഒന്ന് വാട്ടിയെടുക്കുക. വാട്ടും തോറും നല്ലോണം ഇപ്പോൾ നമ്മളെ കറിക്ക് നല്ല കട്ടി ഉണ്ടാവും, രസം ഉണ്ടാവും. ഇപ്പോൾ തന്നെ നമ്മളെ ഉള്ളിയും തക്കാളിയൊക്കെ വാടിയിട്ട് നല്ല ചൊറുക്കുണ്ട് കാണാനായിട്ട് തന്നെ. ഇനി നമുക്ക് ഇതിലേക്ക് സോസൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളെ സോസിൻ്റെ സോയാ സോസാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. 1/2 ടീസ്പൂണോളം സോയാ സോസ് ചേർത്ത് കൊടുത്തേക്കണ്. പിന്നെ ഇതിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂണ് പിന്നെ നമ്മളെ ടൊമാറ്റോ സോസും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി സോസൊക്കെ ചേർത്തിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക. അപ്പോൾ സോയാ സോസിൽ ഉപ്പുണ്ട്, അതൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാനായിട്ട്. എന്നിട്ട് നമ്മൾ സോസൊക്കെ ചേർത്തങ്ങാണ്ട് നല്ലോണം ഇളക്കി കൊടുത്തങ്ങാണ്ട് പിന്നെ കേട്ടോ നമ്മളിതിലേക്ക് നമ്മൾ പിന്നെ പൊരിച്ച് കോരി വെച്ചിട്ടില്ല നമ്മൾ കോരിയിട്ട് കൊടുക്കാൻ വേണ്ടി കേട്ടോ. ഈ സമയത്ത് ആയപ്പോൾ തന്നെ നമ്മൾ വാട്ടിയ വെച്ചിട്ടുള്ള എണ്ണയൊക്കെ നല്ലോണം തെളിഞ്ഞ് നല്ലോണം വന്നിരിക്കണ് ഈ ഒരു സമയത്താണ് കേട്ടോ നമ്മൾ പൊരിച്ച് വെച്ചിട്ടുള്ള നമ്മൾ കോരിയിട്ട് കൊടുക്കാൻ വേണ്ടിയത്. എന്നിട്ട് നമ്മൾ നല്ലോണം ഈ ഒരു മസാലയിൽ നമ്മൾ കോയിനൊന്ന് പൊതിഞ്ഞെടുക്കുക കേട്ടോ വേണ്ടിയത്. എന്നിട്ട് നല്ലോണം ഇളക്കി കഴിഞ്ഞിട്ട് ഒരു 2-3 മിനിറ്റ് ഈ കോയിത്ത വെള്ളം നിറങ്ങോളം നല്ലോണം ഒന്ന് അടച്ച് വെച്ചങ്ങാണ്ട് വേവിച്ചെടുക്കുക കേട്ടോ വേണ്ടേ. പിന്നെ നമ്മളതിലേക്ക് കാര്യമായിട്ട് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുത്തുകൊണ്ട് കേട്ടോ വേവിച്ചിനില്ല. നമ്മൾ ഈ ഒരു കറിയിൽ തന്നെ ചിക്കൻ തന്നെ അത്യാവശ്യം നല്ലോണം വെള്ളം ഇറങ്ങും. അപ്പോൾ ആ ഒരു കായത്തോട് കൂടിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു നെയ്ച്ചോർക്കായാലും ചപ്പാത്തിക്കായാലൊക്കെ കൂട്ടുന്നത്. നിങ്ങൾക്ക് നല്ലോണം കറി വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഇതിലേക്ക് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണില്ല. ഇപ്പോൾ നമ്മൾ കോയിൽ തന്നെ അത്യാവശ്യം നല്ലോണം വെള്ളമൊക്കെ ഇറങ്ങി വന്ന് വെക്കണ്. ഇനി നല്ലോണം ഒന്നും കൂടി ഒന്ന് ഇളക്കിങ്ങാണ്ട് നമ്മൾ തീ ലോ ഫ്ലെയിമിലിട്ടങ്ങാണ്ട് നല്ലോണം വേവിച്ചെടുക്കുക കേട്ടോ വേണ്ടിയത്. ഇനി ഇതൊക്കെ കാര്യമായിട്ടുള്ള മസാലയും കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ഉപ്പ് എരിയൊക്കെ ഒന്ന് നല്ലോണം നോക്കിയിട്ട് ഇപ്പോൾ നമ്മളിതൊന്ന് അടച്ച് വെച്ച് വേവിക്കുകയാണ് വേണ്ടിയത്. അപ്പോൾ ഈ ഒരു സോസിലും മസാലയിലൊക്കെ കടന്നുങ്ങാണ്ട് നല്ലോണം നമ്മളെ കോയി നല്ലോണം കടന്നട വേകട്ടെ. ഇപ്പോൾ ഉള്ളിയും തക്കാളിയൊക്കെ നമ്മൾ ഇതേമാർക്ക് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇതേമാർക്ക് കടിച്ചാനൊന്നും കിട്ടൂല കേട്ടോ. നല്ലോണം ആ കോലത്തിൽ തന്നെ വാട്ടിയെടുക്കുക. അപ്പോൾ തന്നെ നമ്മൾ കറി നല്ല രസം ഉണ്ടാവും. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കുറച്ച് ഉപ്പിന് കമ്മിയുണ്ട്. അപ്പോൾ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ നല്ലോണം ഇളക്കിങ്ങാണ്ട് നമ്മളിത് ചെറിയ തീയിലിട്ടങ്ങാണ്ട് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കുകയാണ് വേണ്ടി കേട്ടോ. അങ്ങനെ നമ്മൾ വേവിച്ചെടുക്കുമ്പോൾ നമ്മളെ ചിക്കനൊക്കെ നല്ലോണം നമ്മൾ ഈ ഒരു മസാലയൊക്കെ പിടിച്ചങ്ങാണ്ട് അടിപൊളിയായി കിട്ടും. അപ്പോൾ എല്ലാവരും ഈ ഒരു നോൽമ്പിനി ഇങ്ങനെ ഒന്ന് പിന്നെ കോഴി ഒന്ന് വെച്ചോക്കെ എന്നൊരു രീതിയിൽ തന്നെ വെക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഒന്ന് മാറ്റി പൊടിച്ചോക്കെ നമ്മൾ സോസും കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കുമ്പം അത്യാവശ്യം നല്ല മധുരം ഉണ്ടാവും. അപ്പോൾ ആ ഒരു മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഒരു മധുരം മുന്നേക്ക് കിട്ടൂല. പിന്നെ നല്ല രസം ഉണ്ടാവും ചേച്ചും. നമ്മളൊരു കടായി ചിക്കൻ്റെ ഒക്കെ ഒരു ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു കറിക്കുള്ളത്. പിന്നെ കടായി ചിക്കൻ ഉണ്ടാക്കണമാർക്ക് നമ്മളിത് പിന്നെ മിക്സിയിലിട്ടങ്ങാണ്ട് അരച്ചങ്ങാണ്ടല്ല ചേർക്കുന്നത്. ഉള്ളിയും തക്കാളിയൊക്കെ നമ്മൾ തീ ലോ ഫ്ലെയിമിലിട്ടങ്ങാണ്ട് വാട്ടിങ്ങാണ്ടാണ് നമ്മളിതിങ്ങനെ വേവിച്ചെടുക്കുന്നത് കേട്ടോ. ഇനി ലാസ്റ്റായിട്ട് ഇതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുത്താൽ നമ്മളെ കറി റെഡിയായി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നല്ല രസമുള്ളൊരു കറിയാണ്. നെയ്ച്ചോറിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയും പാലപ്പത്തിൻ്റെ ഒക്കെ കൂടെ കൂട്ടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കറിയാണ് കേട്ടോ. പിന്നെ നല്ല എരിവ് ആവശ്യമുള്ളവർക്കാണെങ്കിൽ 2 പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കുക. അപ്പം അത്യാവശ്യം മുളകും പൊടിയിലും അതേമാതിരിക്ക് തന്നെ കുരുമുളക് പൊടിയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ പാകത്തൊരു എരിവാണ് ഇതിനുള്ളത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എന്നിട്ട് നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിരിക്കണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ അഭിപ്രായം ഒന്ന് പറയണം കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുങ്ങാണ്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഇൻഷാ അള്ളാ ഇനി അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.